ഹലോ, വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ്. അപ്പോൾ ഇന്നൊരു കേക്ക് വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അതിൽ കൂടെ തന്നെ അന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മിനി ഡ്രീം കേക്ക് സെയിൽ ചെയ്തിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം എനിക്കൊരു രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടതിൽ. അപ്പോൾ കേക്കൊക്കെ ഞാൻ അന്നത്തെ ഒരു ദിവസം തന്നെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ളത് ചെറിയ രീതിയിലുള്ള ഫോണ്ടൻ്റ് വർക്കും പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്കുമാണ്. സ്റ്റിക്കറുകളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫോണ്ടൻ്റിൻ്റെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കേക്ക് കൊടുക്കേണ്ട അന്ന് രാവിലെയാണ്. അപ്പോൾ ഫോണ്ടൻ്റെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഇല്ല കേട്ടാ. ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മോൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ കാര്യമായിട്ട് വലിയ ഓവറായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അവർ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവർ അവരോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ് പ്ലെയിൻ ആയിട്ടുള്ള കേക്ക് മതി എന്നാണ്. പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞ് തീം എന്തെങ്കിലും ചെയ്ത് സ്റ്റിക്കർ വർക്ക് എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കൊക്കോമെലൺ തീമിലും പിന്നെ അതുപോലെ തന്നെ ഒന്ന് കാത്തു തീമിലായിരുന്നു. അപ്പോൾ ഈ സ്ക്വയർ ടേപ്പിൽ സ്ക്വയർ കേക്കിൽ കൊക്കോമെലൺ ചെയ്യുമ്പോൾ അത് വലിയൊരു വൃത്തി വരാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ടോം ആൻഡ് ജെറി തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ ഫസ്റ്റ് തന്നെ നെയിമൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് സ്റ്റാറുകളും പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ കട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രാസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ രണ്ട് കേക്കിലേക്കുള്ളതും ഒരുമിച്ച് തന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഇടിയപ്പം മുട്ടക്കറിയാണ് പിന്നെ അതുപോലെ തന്നെ പാലാണ് എന്നുള്ളത്. ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഉമ്മ ഹോസ്പിറ്റലിൽ പോവാണ്. അനിയനിക്ക് പല്ല് പറിക്കാറുണ്ട്. അപ്പോൾ അവർ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ ഷാലും ഇച്ചുമൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഷാലു ഒരു 9:45 ആകുമ്പോൾ ഷാല് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഷാല് പോയതിന് ശേഷം ഞാൻ പിന്നെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇത് ഞാനൊരു ചെമ്പരത്തി ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുന്ന് വെച്ചതാണ്. റിപ്പോർട്ട് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ നല്ല മൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അതിന്. പിന്നെ അതുപോലെ തന്നെ ഒരു വാട്ടർ പോപ്പി എന്നാണ് ഇതിൻ്റെ പേര് തോന്നണം. അത് കൂടുന്ന് വെച്ചിട്ടാകെ നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആമ്പൽ വെച്ചിട്ടുള്ള പോട്ട് സൈഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെടിയൊക്കെ പാകെ നാശമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 9:30 ആയപ്പോൾ ഇച്ചുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു, അടിച്ചുവരി തുടച്ചിട്ടു. പിന്നെ ഉപ്പതേ ചേരവക്കായ ഒന്ന് അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒപ്പാട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ അടിച്ചു വാരിയിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഓർത്തു ആദ്യം തന്നെ കുളിയൊക്കെ ഉണ്ട് കഴിക്കാമെന്ന്. കുളി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പണികൾ ചെയ്യാൻ നിൽക്കുമ്പോൾ കുറച്ചൊരു ഉഷാറല്ലേ. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഒരു ചെടിയാണത്. അപ്പോൾ ഇത് ചൈന ഡോൾ അങ്ങനെ എന്തോന്ന് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകൾ ഭാഗത്ത് ആ ഒരു പൊടിപ്പ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ പുതിയ പൊടിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തെ മണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചെടിക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ. മണ്ണ് ഡ്രൈ ആവണതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അകൊക്കെ അടിച്ചൂരി തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പണികൾ ചെയ്യാന്നുണ്ട് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ഉഷാറാവാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ പണികളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ കുളിക്കാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അടിച്ചോറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ടേബിളിൻ്റെ മീതെ കൊടുന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ കുടിക്കാറ്. തണുത്ത വെള്ളമൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ആരും വെള്ളം കുടിക്കാറില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ കേക്കിൻ്റെ മുകൾക്കുള്ള വർക്കൊക്കെ ഫോണ്ടൻ്റെ വർക്കിൽ പേരൊക്കെ എഴുതിയിട്ടൊന്ന് സെറ്റാക്കി വെക്കേണ്ടത്. കാരണം 11:30 അവർ കേക്ക് കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈയൊരു കേക്ക് ഉള്ളത് ഇക്കാടെ ഏട്ടൻ്റെ മോളുടെ കൂട്ടിയുടെ ബർത്ത്ഡേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അവർ എത്താദ്യം ഇക്കാകൊക്കെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 11:30 അവർ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊരു 11:00 ആകുമ്പോൾ ബാക്കി വർക്കുകളൊക്കെ കേക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ആദ്യം തന്നെ ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിന് റേറ്റ് വന്നിട്ട് റിച്ച് വൈറ്റ് ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 1 kg 700 രൂപയ്ക്കാണ് കേട്ടോ റിച്ച് വൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലരും കേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ.
ഒന്നര കിലോൻ്റെ കേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. കിലോ 700 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വർക്കിനും കാര്യങ്ങൾക്കൊന്നും ഞാൻ എക്സ്ട്രാ ചാർജൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുടുംബക്കാർക്ക് കേക്ക് കൊടുക്കുമ്പോൾ ക്യാഷ് വാങ്ങിക്കോ എന്നുള്ളത് പലരുടെയും ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായാലും പിന്നെ പലരും പുറമെന്ന് കാണുമ്പോഴും ചോദിക്കുന്നതാണ് കുടുംബക്കാർക്കൊക്കെ എങ്ങനെ ക്യാഷ് വാങ്ങിക്കാറുണ്ടോ എന്നുള്ള കാര്യം. ഇത് നമ്മളൊരിക്കലും ഈ ഒരു കേക്കിൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതല്ല. നമുക്കത് ഷോപ്പിൽ പോകുമ്പോൾ ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ സാധനങ്ങൾ കിട്ടുള്ളൂ. പിന്നെ ഒരു കേക്ക് ചെയ്യണമെങ്കിൽ അത് എന്തോരം മെനക്കെടുണ്ട് എന്നുള്ള കാര്യം അത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബക്കാരിൽ നിന്നായാലും ആരിൽ നിന്നായാലും നമ്മൾ ക്യാഷ് വാങ്ങിക്കൂട്ടാ. പിന്നെ കുടുംബക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് പുറമെ കൊടുക്കുന്ന അതേ റേറ്റിനല്ല കൊടുക്കുക. നമ്മൾ അതിനെ നന്നായിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു വർക്കിനൊന്നും ഞാൻ എക്സ്ട്രാ ചാർജ് ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ ഒരു കേക്ക് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രണ്ട് കേക്കായിക്കോട്ടെ. അപ്പോൾ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരായാലും പിന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കൊരിക്കലും ഒന്നും നമുക്ക് ഫ്രീ കിട്ടുന്നതല്ല, നമ്മളൊക്കെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. അതല്ലാതെ പുറമേ കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ചാർജ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് കേക്ക് വന്നിട്ട് കാത്തു തീം കേക്കിൽ. ഫസ്റ്റ് കേക്ക് കണ്ടില്ലേ ടോം ആൻഡ് ചെറി തീമിലും. പിന്നെ ഇവർ ഓർഡർ ചെയ്യണതല്ലാതെ ഞാൻ എൻ്റെ സന്തോഷത്തിലൊക്കെ കൊടുക്കുമ്പോൾ അതിനിപ്പോൾ നമ്മൾ ക്യാഷൊന്നും വാങ്ങിക്കില്ല കേട്ടോ. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 11:30 ആകുമ്പോൾ കേക്കൊക്കെ ബോക്സിലാക്കി, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ വർക്കും പിന്നെ ഒക്കെ വെച്ചിരുന്ന ടോപ്പറൊക്കെ വെച്ചിരിക്കണോണ്ട് തന്നെ ഒറ്റ ബോക്സിലാകുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്, മുകൾ ഭാഗം തട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്കറൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ട് ബോക്സ് ഇതുപോലെ വെച്ചിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എത്താതെ വന്നത് കേട്ടോ. അപ്പോൾ എത്താതെ വന്നപ്പോൾ ഞാൻ കേക്ക് കൊണ്ടുപോകാനെന്ന് വിചാരിച്ചത്, പക്ഷേ അവർ 12 മണി കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു രണ്ട് ബോക്സ് ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മെയിനായിട്ടുള്ള കേക്ക് വെക്കുന്ന ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ്. അപ്പോൾ അതിൽ ഈ ഒരു രണ്ട് ബോക്സ് വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കേക്ക് ഒറ്റ ബോക്സിലേക്ക് മാറ്റിയിട്ടാണ്, എന്നിട്ട് മുകളിൽ വെച്ചിട്ടുള്ള സ്റ്റിക്കർ വർക്കൊക്കെ കൂടിയിട്ട് കേക്കിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നേരെ അത് ഫ്രിഡ്ജിൽ വെച്ചു, അവരൊരു 12 മണിക്ക് ശേഷം വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ പിന്നെ പാത്രം കഴുകാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നമുക്ക് കേക്കിൻ്റെ വർക്ക് ഒക്കെ ചെയ്യുകയാണ് വെച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ടാസ്ക് തോന്നുന്ന ഒരു സംഭവം ഈ ഒരു പാത്രം കഴുകലാണ്. ഒരുവിധം ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. കാരണം പാത്രം കഴുകലാണ് ഏറ്റവും കച്ചറ പിടിച്ച ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയെന്ന് പലരും പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു ഭാഗത്തല്ല അധികം പാത്രങ്ങൾ കഴുകാറുള്ളത്. പുറത്ത് നമുക്ക് വർക്ക് ഏരിയയിൽ ഒരു തളമുണ്ട്, അതിൽ കൂടുതൽ പാത്രങ്ങൾ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് കഴുകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. പക്ഷേ ചെറിയ രീതിയിലൊക്കെയാണ് വെച്ചാൽ എനിക്ക് ഇവിടെ കഴുകാനാണ് ഇഷ്ടം. പിന്നെ അതിനുശേഷം ഒരു 11:45 ആകുമ്പോഴാണ് കറി വെക്കാനായിട്ട് നോക്കുന്നത്. പിന്നെ ഇത് എത്താതെ വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ ബിരിയാണി. അവർ ഇവിടെ ബിരിയാണി വെച്ചിട്ടാണ് മകളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് കൊടുത്തു തന്നതാണ് കേട്ടോ. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കേക്കിനായിട്ടുള്ള എടുത്ത സാധനങ്ങളൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറ്റി വെക്കണം. പിന്നെ കറി വെക്കാനും ഞാനൊരു 11:45 സമയത്താണ് നിന്നത്. നമുക്ക് ചെരവക്കായാണ് കറി വെക്കാനുള്ളത്. രാവിലെ ഞാൻ കാണിച്ചു തന്നില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ചെരവക്കായ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാണിച്ച ചെരവക്കായയിൽ നിന്ന് പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. 4 എണ്ണത്തിൽ കിടക്കുന്നുണ്ട്, 3 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെരവക്കായൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാള, ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി. ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്തിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് അതിലേക്ക് നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ വേവിക്കാനായിട്ട് വെക്കാം. ഒരു 4 വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയമാകുമ്പോഴത്തേനും അബി ഉമ്മൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല്ലിങ്ങനെ കീറി പറിച്ചിരിക്കുകയാണ് കേട്ടോ, അണപ്പല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോഡ് ഐസ്ക്രീമും ഷേക്കും പിന്നെ എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അവിൽ മിൽക്കും ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിൽ മിൽക്ക് കണ്ടപ്പോൾ ഞാൻ ആദ്യം അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അവിൽ മിൽക്ക്. അപ്പോൾ ഈ ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ കറിക്കുള്ളത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ ഇതിൽ പുളി പിഴിഞ്ഞൊഴിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തിടാനേ ഉള്ളൂ. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് ചെറിയുള്ളി, ഒരു മൂന്നാല് വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളകും കറിവേപ്പിലും, പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇതിലിടണം കേട്ടോ. അത് നമ്മൾ കറിയിൽ എത്രത്തോളം എരിവുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ഈ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇടണത് ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നു കേട്ടോ. അങ്ങനെ വറുത്തിട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണക്കൽ വറുക്കാൻ വേണ്ടിയിട്ട് മാന്തളാണ് കേട്ടോ, വലിയ മാന്തളല്ലേ, ആ ഒരു മാന്തളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് മസാല തേച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കിൽ എത്താതെ കൊണ്ടുവന്നില്ലേ ബിരിയാണി, അതാണ് കഴിക്കുന്നത്. അതിലേക്ക് കുറച്ച് സലാഡും പിന്നെ അച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫ്രിഡ്ജിൽ ഒരു ലോഡ് ഐസ്ക്രീം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പല്ല് പറിച്ചതല്ലേ, ഇവിടെ ആരുടെ പല്ല് പറിച്ചാലും ഇതുതന്നെയാണ് കേട്ടോ അവസ്ഥ. ഐസ്ക്രീമുകളുടെ ഒരു ബഹളമായിരിക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ് ഇഷ്ടം. മക്കൾക്ക് ഇഷ്ടം ചോക്ലേറ്റ് ആണ്, പിന്നെ അബിക്കും എനിക്കൊക്കെ ഇഷ്ടം ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ അബി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുൻപേ ഞാൻ ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് എനിക്കുള്ളതൊക്കെ ഒരു പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ. ചോറെന്ന് കഴിഞ്ഞിട്ടുണ്ട് ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണം. ഒരുവിധ ആളുകൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമായിരിക്കും അല്ലേ. എനിക്ക് ഈ ഒരു എനിക്ക് ആദ്യം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രഗ്നൻസി ടൈം ഉണ്ടായിരുന്നില്ലേ അന്ന്, അപ്പം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ടെൻഡൻസി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ ഐസ്ക്രീമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മക്കളുടെ ചോക്ലേറ്റ് ഐസ്ക്രീം, അവർ കുറച്ച് കഴിച്ച് വെച്ചതാണ്. പിന്നെ ഇത് അബി വാനില ഐസ്ക്രീം വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനൊരു സെറ്റ് വേറെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ഐസ്ക്രീം എടുത്തിട്ട് റൂമിലേക്ക് പോന്നു. അപ്പം നമ്മുടെ ഇപ്പോൾ ചാനലിൽ നെയിം റൈറ്റിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എഴുതി നോക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞാൻ കുറേ നാളായിട്ട് റൂമിലേക്ക് ഒരു വൈറ്റ് ടേബിള് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ടേബിള്. പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നിട്ട് താഴെ വന്നപ്പോൾ കുറേ തക്കാളി കേട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതൊക്കെ തിരഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾക്ക് തക്കാളി ഉള്ള സമയത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തക്കാളിയൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള തക്കാളിയാണ് ഇട്ടത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കളഞ്ഞിട്ട് നല്ല തക്കാളിയൊക്കെ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ എടുത്തു വെച്ചു. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.